അങ്ങനെ മരുമക്കൾ നിങ്ങൾക്ക് ചായയുമായിട്ട് നിങ്ങളെ സമീപത്ത് വന്നു കഴിഞ്ഞാൽ, നിങ്ങളെ മുന്നിലേക്ക് നല്ല ചായയുമായിട്ട് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഓരോ മാതാപിതാക്കളോട് ഞാൻ പറയുകയാണ്, ആ മരുമകൾക്ക് നിങ്ങൾ സന്തോഷത്തിൻ്റെ വാക്ക് പറയണേ. ഒരു ചായ ക്ലാസ്, ഒരു ക്ലാസ് ചായക്കായിട്ട് വന്നിങ്ങണല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ആ മരുമകൾക്ക് സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് വാപ്പാന്റെ ഒരു അടയാളാ. ഇത് മരുമകൾ ഇങ്ങനെ വരും, വാപ്പാ ചായ ആ അവിടെ വെച്ചാ, അങ്ങനെയല്ലേ പറയണ്ടേ? എന്താണെനിക്ക് അവിടെ വെച്ചൂടെ, അങ്ങനെയല്ലേ പറയണ്ടത്? ആ മാഷാ അല്ലാ, എന്റെ മോള് വന്നല്ലോ, ചായക്കായിട്ട് വന്നല്ലോ, അങ്ങനെ പറഞ്ഞു നോക്കി. നിങ്ങള് അങ്ങനെ പറഞ്ഞാണ്ടല്ലോ പിന്നെ നിങ്ങൾ ഉണരുന്നതിന് മുമ്പ് വാപ്പാ ചായ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ നേരെ മറിച്ച് ഇതൊക്കെ മരുമക്കള് തലതിരിയണമെന്ന് ഉണ്ടാകും. ഈ വാപ്പമാരും ഉമ്മമാരും കൊടുക്കേണ്ട സ്ഥാനം അവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊരു സന്തോഷത്തിന്റെ വാക്ക്, എന്താ ഒരു സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞ എന്താ, എന്തെങ്കിലും ഇടിഞ്ഞു പോകുമോ? ഇല്ലല്ലോ. അങ്ങനെ സന്തോഷത്തിന്റെ വാക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സന്തോഷത്തോടെ മുന്നോട്ട് പോകണ്ടല്ലേ കുടുംബജീവിതം എന്നുള്ളത്. അള്ളാഹു നമ്മ അനുഗ്രഹിക്കട്ടെ. മാഷാ അല്ലാ. അങ്ങനെ പ്രിയപ്പെട്ട മരുമകൾ നിങ്ങൾക്ക് ചായയുമായിട്ട് വന്നു കഴിഞ്ഞാൽ, ആ മരുമകൾക്ക് നിങ്ങൾ ദുആ ചെയ്തു കൊടുക്കുക. ആ മരുമകൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തു കൊടുക്കുക. മാഷാ അല്ലാ. എന്റെ പ്രിയപ്പെട്ട പുന്നാരമോള്, എന്റെ പ്രിയപ്പെട്ട പുന്നാരമോള്, എനിക്ക് നല്ല മനോഹരമായ ചായ കൊണ്ട് വന്നല്ലോ അല്ലാ. എന്റെ പുന്നമോളെ നീ അനുഗ്രഹിക്കണമല്ലാ, എന്റെ പുന്നമോളെ നീ അനുഗ്രഹിക്കണമല്ലാ എന്ന് പറഞ്ഞിട്ടൊരു പ്രിയപ്പെട്ട വാപ്പ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അത് മതി മോളെ. നിങ്ങളെ ജീവിതത്തിന്റെ ഏറ്റവും വിജനത്തിന്റെ വിജയത്തിന്റെ കൊട്ടാരമല്ലാഹു നിങ്ങൾക്ക് പണിത് ചെയ്തു തരുന്നതാണ്. അങ്ങനെ കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിന്റെ ഭദ്രത നമ്മുടെ കയ്യിലാണ്, കുടുംബജീവിതത്തിലുള്ള കെട്ടുറപ്പ് നമ്മളെ കയ്യിലാണ്, സ്നേഹത്തോടെ വെച്ച ഭർത്താവിന്റെ കുടുംബജീവിതത്തിലേക്ക് ഒരു കരടായി നമ്മൾ കയറി ചെല്ലാൻ പാടില്ല. ഐക്യത്തോടെ സ്നേഹത്തോടെ ജീവിച്ച ആ ഭർത്താവിന്റെ കുടുംബ ജീവിതത്തിലേക്ക് ഒരു കണ്ണിലെ കരടായിട്ട് നമ്മൾ കടന്നു ചെല്ലാൻ പാടില്ല. ഇത് പറയുമ്പോ പല മരുമക്കളും പറയും, ഉസ്താദേ ഉസ്താദേ ഞങ്ങളെ കുറിച്ചിട്ടാണല്ലോ മാത്രം പറയുന്നത്, എന്തേ ഉമ്മയെ കുറിച്ച് പറയാത്തേ, എന്തേ വാപ്പയെ കുറിച്ച് പറയാത്തത്, ഞങ്ങൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഞങ്ങൾ ആ ഭക്ഷണത്തിൽ കുറ്റം പറയുന്ന ഉമ്മമാരുണ്ട്, എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അതിന്റെ കുറവ് പറയുന്ന വാപ്പമാരുണ്ട്. അല്ലാഹുവേ, വീടൊക്കെ ഞങ്ങൾ അടിച്ച് നിലമൊക്കെ തുടച്ച് വൃത്തിയാക്കിയാൽ അതിലൊക്കെ കുറ്റവും കുറവൊക്കെ പറയുന്ന വാപ്പമാര് ഉമ്മമാരുണ്ട്, എന്തേ ഉസ്താദേ അത് ഉസ്താദ് പറയാത്തതെന്ന് പല സഹോദരിമാരും ചിന്തിക്കുന്നുണ്ടാകും. പറയട്ടെ, ഇൻഷാല്ലാ മുഴുവനും നമ്മൾ വിശദീകരിക്കുന്നുണ്ട്, ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ, കുടുംബജീവിതത്തിൽ വിഷമങ്ങളില്ലാതിരിക്കാൻ, കുടുംബജീവിതത്തിൽ ഭിന്നിപ്പില്ലാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മരുമകളെ നിങ്ങളാണ്, 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 നിങ്ങളാണ്. അല്ലാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ സമാധാനം തരട്ടെ, അല്ലാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷം തരട്ടെ, അല്ലാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ റാഹത്ത് തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വ